മാറി മാറി വന്ന രണ്ട് സർക്കാരുകളുടെ കീഴിൽ ധനവകുപ്പിൻ്റെ കാര്യസ്നാവുക എന്ന അപൂർവത, വമ്പന്മാരെ കൊമ്പുകുത്തിച്ചതിൻ്റെയും സത്യസന്ധതയ്ക്ക് അവാർഡ് നേടിയതിൻ്റെയും പ്രതിച്ഛായ, മറുവശത്ത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന അന്വേഷണം നേരിടുന്നുവെന്ന വൈരുദ്ധ്യവും. എന്നാൽ ഇന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരെചൊവ്വയിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല, ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം കർശനമായ ഒരു സാമ്പത്തിക നടപടിയുടെ നടുവിലാണ്. അതേക്കുറിച്ച് കൂടി അദ്ദേഹം സ്വന്തം അഭിപ്രായം വ്യക്തമാക്കുന്നു. നേരെചൊവ്വയിൽ ശ്രീ കെ എം എബ്രഹാം. ധനവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഒരു സമകാലിക വിഷയത്തിൽ തുടങ്ങാം. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ അസാധുവാക്കി, അതിൻ്റെ പിന്നിലെ ഉദ്ദേശത്തെ ശരിവെക്കുമ്പോൾ തന്നെ അത് നടപ്പാക്കിയ രീതിയോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഇതൊരു നല്ല നടപടിയാണെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഒരുപാട് ലിക്വിഡിറ്റി ചാനൽസ് എന്ന് പറയും, ആ ലിക്വിഡിറ്റി ചാനൽസിൽ കൂടെ ബ്ലാക്ക് മണി കയറി വലിയ പ്രത്യാഘാതങ്ങൾ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത് കുറേ കൂടെ സ്ട്രക്ചേർഡായിട്ട് ഓർഗനൈസ്ഡായിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വന്ന ഈ നോട്ടിഫിക്കേഷൻ തന്നെ, ഈ നോട്ടിഫിക്കേഷനിൽ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് ഡീമോണിറ്റൈസ് ചെയ്തു, പക്ഷേ ചില ഫങ്ഷൻസിന് വേണ്ടി അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം സാധാരണഗതിയിൽ ഈ എക്കണോമിക്സിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ, രൂപ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ്, അതിനൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചും ആണ്. ഈ രണ്ട് ഘടനയും കൂടെ ചില ആവശ്യത്തിന് ഡീമോണിറ്റൈസ് ചെയ്ത കറൻസി ഉപയോഗിക്കാം എന്ന് പറയുമ്പം അവിടെ എവിടെയോ ഒരു പ്ലാനിങ്ങിൽ ഒരല്പം പിശക് സംഭവിച്ചില്ലേ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉദ്ദേശിച്ചെടുത്ത ഒരു തീരുമാനം മാത്രമാണോ ഇത്, അതോ ഇതിലൊരു രാഷ്ട്രീയം താങ്കൾ കാണുന്നുണ്ടോ? അത് ഞാൻ അത് കമൻ്റ് ചെയ്യുന്നത് ശരിയാവില്ല എന്നെനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെതായി വന്ന അഭിപ്രായം, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ഇതുകൊണ്ടൊന്നും കള്ളപ്പണം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പരിധിവരെ കള്ളപ്പണം നിയന്ത്രിക്കാൻ കഴിയും, പക്ഷെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. കാരണം എൻ്റെ തന്നെ സെബിയിലുള്ള അനുഭവങ്ങളിൽ വെച്ച് ഫിനാൻഷ്യൽ മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ്സിലേക്ക് വന്നൊഴുകുന്ന വളരെ വലിയ സംഖ്യ ബ്ലാക്ക് മണിയുടേത് വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് കുറച്ച് ഭാഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്നാൽ പൂർണ്ണമായിട്ടൊരു കൺട്രോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് എക്കണോമിക്സിലൊരു കോൺട്രാക്ഷണറി എലമെൻ്റ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പം ഞാൻ തന്നെ ഇന്ന് കണ്ട ഒരു കാഴ്ച, ഈ മെഴുകുതിരി വിൽക്കുന്ന ഒരു സ്ത്രീയോട്, ഞാൻ ഇങ്ങനെ പാളയത്ത് വിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രമാത്രം വിൽക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, സാധാരണ വിൽക്കുന്നതിൻ്റെ 25% മെഴുതിരി വിൽക്കുന്നുള്ളൂ. ഈ മെഴുതിരി വാങ്ങിച്ച് മെഴുതിരിക്ക് വലിയ വിലയുള്ളതല്ല, വലിയ ചെറിയ എന്നിട്ട് പോലും. അപ്പോൾ ഇവർക്ക് അന്ന് വിറ്റ് കിട്ടിയില്ലെങ്കിൽ നാളത്തേക്കുള്ള ചിലവ് നടക്കുകയില്ല, ഇന്നത്തേക്കുള്ള ചിലവ് നടക്കുകയില്ല. ഇപ്പോൾ പൊതുവെ പറഞ്ഞാൽ ട്രഷറിയിലായാലും ഒരു കടയിലായാലും ഇടപാടുകൾ ഇല്ലാതായി, ആളുകൾ നട്ടം തിരിയുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം കൂടി മുന്നിൽ കണ്ടു വേണ്ടിയിരുന്നില്ലേ ഇതൊക്കെ നടപ്പാക്കാൻ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ രീതി കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പം ഒരു ഇതൊരു ലിക്വിഡിറ്റി മാനേജ്മെൻറ് ഇഷ്യൂ ആണ്. ട്രഷറിയിൽ ഒരു സാധാരണ കേരള സർക്കാരിൻ്റെ ട്രഷറിയിൽ വരുന്ന ഒരു ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ വളരെ വലിയൊരു രൂപമാണ് ഇന്ന് ഭാരതം നേരിടുന്ന ഒരു പ്രശ്നം. അപ്പോൾ അത് ആ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില സ്റ്റെപ്പുണ്ട്. നമുക്ക് ഒരു വലിയൊരു ഇൻവെൻ്ററി ആവശ്യത്തിന് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. നമുക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് നേരത്തെ ഒരുക്കി വെക്കാമായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ആ ഡിസ്റപ്ഷൻ ആ എക്കണോമിക് സൈക്കിളിൻ്റെയും അതുപോലെ ആ സോഷ്യോ എക്കണോമിക് ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ഇമോഷണലായിട്ടുള്ള ഒരു ഡിസ്റപ്ഷനും വളരെയധികം താഴ്ത്തിക്കൊണ്ടുവരാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഒരുപാട് കള്ളപ്പണം പെട്ടെന്ന് മരവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എടുത്ത ഒരു തീരുമാനത്തിന് ഇത്തരം ചില വേദനകൾ ഉണ്ടാവും എന്ന് അവർക്കും അറിയാമായിരുന്നു. വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം ചില വേദനകൾ നമുക്ക് അവഗണിക്കാവുന്നതല്ലേ? അതല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു സൈസ് ബ്ലാക്ക് മണി ഇടപാടുകളുണ്ട്, അതിനെ ഇത് വലുതായിട്ട് തൊടുകയില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പെട്ടെന്ന് ചെയ്തുകൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജും ഉണ്ട്, അതും പറയണമല്ലോ. ഈ ബെനാമി ട്രാൻസാക്ഷൻസ് പെട്ടെന്ന് കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ 1 കോടി രൂപ ഇരിക്കുന്ന ഒരു ധനികൻ്റെ അല്ലെങ്കിൽ ബ്ലാക്ക് മണി ഇരിക്കുന്ന ഒരു ധനികൻ്റെ ഈ 1 കോടി രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചാനൽസ് അല്പം സ്ലോ ആക്കി. പക്ഷേ ആ ചാനൽസ് ഇപ്പോഴും അടയുന്നില്ല, ഇപ്പോഴും പൂർണ്ണമായിട്ട് അടയ്ക്കാൻ കഴിയുന്നില്ല. അപ്പം ഇതിനൊരു ഡിഫറൻഷ്യൽ ഗെയിൻ ഈ ഒരു രീതി കൊണ്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ ഡിഫറൻഷ്യലായിട്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ്, അതായത് ചാനലുകളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് സ്ട്രക്ചേർഡായിട്ട് ഓർഡർലി ആയിട്ട് ചിട്ടയായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനവും ഇപ്പോൾ ചെയ്ത രീതിയും തമ്മിൽ എന്താണ് ഒരു ഇൻക്രിമെൻ്റൽ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. സംസ്ഥാന ഗവൺമെൻറ്റിനെയും സംസ്ഥാന ധനകാര്യ വകുപ്പിനെയും എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ട്രഷറി, ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായത്, ഒരു 2-3 മാസം മുൻപ് ഞങ്ങൾ എല്ലാ ട്രാൻസാക്ഷൻസും ട്രഷറി സേവിങ്സ് ബാങ്ക് ഒഴികെ
എല്ലാ ട്രാൻസാക്ഷൻസും ഞങ്ങൾക്ക് ഈ കുബേർ, അതായത് റിസർവ് ബാങ്കിൻ്റെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷനുള്ള ഈ കുബേർ വഴി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി ഓപ്പറേഷൻസിനെ ഇത് ബാധിക്കാതിരിക്കാൻ അങ്ങനെ ഒരു 3 മാസം, ഇതൊന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ല, 3 മാസം മുൻപ് ചെയ്ത ഒരു പ്രോജക്റ്റിൽ നിന്നൊരു വലിയ അഡ്വാൻറ്റേജ് കിട്ടി. അപ്പോൾ ട്രഷറിയെ വലുതായിട്ട് ഇത് ബാധിക്കുകയില്ല. ബാധിക്കുന്നത് ഈ ശമ്പളം ബാങ്കുകളിൽ വരുമ്പോൾ അതിൽ നിന്ന് 10,000 രൂപ മാത്രമേ നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ എന്നുള്ള റിസ്ട്രിക്ഷൻസ് അത് റിവ്യൂ ചെയ്തില്ലെങ്കിൽ ജീവനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട് ബോർഡ് ഉണ്ടാക്കി വലിയൊരു തുക സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. അതിന് ഏതെങ്കിലും തരത്തിൽ, അതിലേക്ക് തുക വരുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുമോ? ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ടിൻ്റെ ഒരു മാർക്കറ്റ് ബോറോയിങ് ആണ്. അപ്പോൾ മാർക്കറ്റ് ബോറോയിങ് ഒന്നും ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ഡിനോമിനേഷൻസിലൊന്നും അല്ല. അത് ഒരുപാട് സർപ്ലസ് മാർക്കറ്റിലുണ്ട്. ആ സർപ്ലസ് അക്കൗണ്ടഡ് സർപ്ലസ്സാണ്. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ടഡ് സർപ്ലസ്സിൽ നിന്നുള്ള ഫണ്ട്സാണ് നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കിഫ്ബി യോഗത്തിൽ 2,000 കോടി ഈ രീതിയിൽ എടുക്കാനും നബാർഡിൻ്റെ 4,000 കോടി വരെ എടുക്കാനും ഒക്കെ ഉള്ള തീരുമാനങ്ങളായി. അപ്പോൾ നമ്മളൊരു 6,000-7,000 കോടി മാർക്കറ്റിലെ അക്കൗണ്ടഡായിട്ടുള്ള പണമാണ് കിട്ടുന്നത്. അതിനെ യാതൊരു തരത്തിലും ഈ ഒരു സംവിധാനം ബാധിക്കുകയില്ല. ആളുകളുടെയും നിക്ഷേപകരുടെയും മനസ്സിലുള്ള ഒരു പൊതു സംശയമാണ്, എങ്ങനെയാണ് ഈ പണം തിരിച്ചു കൊടുക്കുക? ഇപ്പോൾ കിഫ്ബിക്ക് വേണ്ടിയിട്ട് പിരിക്കുന്ന പണം എങ്ങനെയാണ് സർക്കാർ തിരിച്ചു കൊടുക്കുക? സർക്കാരിനെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാമോ? അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം റവന്യൂ കമ്മിയും മൊത്ത കമ്മിയും വളരെ കൂടി നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്ററി സ്പേസ് വളരെ വളരെ കുറവാണ്. നമുക്കിപ്പോൾ ഒരു പാലം പണിയണം, ഒരു എയർപോർട്ട് പണിയണം, ബഡ്ജറ്റിൽ കൂടുള്ള ചാനലൈസേഷൻ വളരെ. പക്ഷേ എന്നാൽ നമ്മുടെ ആഭ്യന്തര വളർച്ച വളരെ ഉയർന്ന് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കാരണം നമ്മളുടെ കടമെടുക്കുന്ന സ്പേസ്, ആ ഫിസ്കൽ സ്പേസ് എന്ന് പറയുന്ന അവിടെ ഇപ്പോഴും നമുക്ക് ഏതാണ്ട് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ GDP ഏതാണ്ട് 5% ഇപ്പോഴും ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 600,000 കോടി ആഭ്യന്തര ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 30,000 കോടിയായി. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ ഒരു മാനദണ്ഡവും വയലേറ്റ് ചെയ്യാതെ, ഭേദിക്കാതെ ഈ 30,000 കോടി നമുക്ക് ഈ വർഷം തന്നെ സ്പേസ് ഉണ്ട്. ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് ആയാലും ജനകീയ ആസൂത്രണമായാലും താങ്കൾക്കതിൽ വളരെ കാര്യമായ ഒരു പങ്കുണ്ടായിരുന്നു. രണ്ട് സർക്കാരുകൾക്കും, മാറി മാറി വരുന്ന രണ്ട് മുന്നണി സർക്കാരുകൾക്കും താങ്കൾ സ്വീകാര്യനായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു ഉദ്യോഗസ്ഥൻ താങ്കളെ കാണുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ, അതോ തിക്താനുഭവങ്ങളാണോ കൂടുതൽ? അല്ല, എനിക്ക് തിക്താനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിലും മുൻപത്തെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും അതിനു മുൻപിരുന്ന നയനാർ സാർ മുതൽ തുടങ്ങി അവരുടെ നിന്നെല്ലാം ഒരു അപ്രീസിയേഷനും ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു പരാതി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എത്ര വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും സർക്കാരുകൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കേണ്ടി വരില്ലേ? അത് വിശ്വസ്തതയുടെ പേരിൽ അതേക്കുറിച്ചൊന്നും പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയും വരില്ലേ? ഇല്ല, അത് ഒട്ടും തന്നെ ശരിയല്ല. അത് നമ്മൾ എടുക്കുന്ന നിലപാടനുസരിച്ചിരിക്കും. ഇപ്പം നമുക്കൊരു സർക്കാരിൽ നിന്ന് അമിതമായിട്ടുള്ള എന്തെങ്കിലും ലഭിക്കണം എന്നാഗ്രഹിക്കുകയാണ്, സ്ഥാനമോ അല്ലെങ്കിൽ പദവിയോ എന്തെങ്കിലും ലഭിക്കണം എന്നാഗ്രഹിച്ച് നമ്മൾ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ പറഞ്ഞ കാര്യം ചിലപ്പം ശരിയായിരിക്കാം. പക്ഷേ നമ്മൾക്ക് പറയാനായിട്ടുള്ളത് പറയുക, ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടുകൾ പലപ്പോഴും ഗവൺമെൻറ്റിലിരിക്കുന്ന മന്ത്രിമാർക്കുമൊക്കെ പലർക്കും അത് സ്വീകാര്യമായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നിലപാട് എടുക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളും ഒന്നും തന്നെ നടത്തിയിട്ടില്ല. നമുക്ക് പറയാനായിട്ടുള്ളത് പറയുക, പിന്നെ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ ദിവസം തോമസ് ഐസക് തന്നെ പറഞ്ഞു, ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനത്തിന് ഉദ്യോഗസ്ഥർ പിന്നീട് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും പലപ്പോഴും ഉദ്യോഗസ്ഥരും കുടുങ്ങിപ്പോകുന്നില്ലേ? അതുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം അവസാനം ഈ ഗവൺമെൻറ് ഓർഡർ ഒപ്പിടുന്നത് ബൈ ഓർഡർ ഓഫ് ഗവർണർ എന്ന് പറഞ്ഞ് ഒരു GO ഒപ്പിടുമ്പം അതിൻ്റെ താഴെ സെക്രട്ടറി എന്നോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നോ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നോ കാണും. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥൻ കുറേയെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും. പക്ഷേ ആ ഒപ്പിടാതിരിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉദ്യോഗസ്ഥനുണ്ടോ? അത് ഈ സംവിധാനം നൽകുന്നുണ്ടോ? ഉദ്യോഗസ്ഥനെ അഴിമതിയാണെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ്, നിയമപരമായിട്ട് ചെയ്തിരിക്കുന്ന ചില നിയമസഭ നിർമ്മിച്ചിരിക്കുന്ന ചില നിയമങ്ങളുടെ ലംഘനമാണെങ്കിൽ യാതൊരു സാധ്യതയില്ല. അത് ഒപ്പിടാനേ പാടില്ല. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു അഭിപ്രായമുണ്ട്, ഇന്ന പോളിസി നല്ലതാണോ ചീത്തതാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണോ അല്ലാത്തതാണോ എന്നുള്ള നമ്മളുടെ അഭിപ്രായം അത് എഴുതണം.
എഴുതി കഴിഞ്ഞിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അത് ഓവർ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ, മറികടന്ന് കഴിഞ്ഞാൽ, മറികടക്കുന്നതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ധനകാര്യത്തിനെ മറികടക്കണമെങ്കിൽ ധനകാര്യ മന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്നിട്ട് ക്യാബിനറ്റിൽ, അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയയുണ്ട്. ഈ പ്രക്രിയയിൽ കൂടെ മറികടക്കുന്ന ഒരു ഓർഡറിന് ഒപ്പിടാതിരിക്കാൻ നമുക്ക് നിവൃത്തി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിവൃത്തി കേടുകൊണ്ട് ഒപ്പിട്ട് പോകുന്ന കാര്യങ്ങൾക്ക് കൂടി ഉദ്യോഗസ്ഥർ പിന്നീട് ഉത്തരം പറയേണ്ടി വരുന്നില്ലേ? അത് ഈ പദവിയുടെ ഒരു പ്രൊഫഷണൽ റിസ്ക്കാണ്. നമ്മൾ ഇപ്പം ഓൾ ഇന്ത്യ സർവീസിൽ കയറുമ്പോൾ ഐ എ എസിലാണേലും ഐ പി എസിലാണേലും മറ്റ് ഓൾ ഇന്ത്യ സർവീസിലാണെങ്കിലും ഒരു വലിയ പദവിയിലായിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് റിസ്ക് ആ രീതിയിൽ വരും, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ റിസ്ക്കല്ല. കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി പുറത്തു വന്ന സമയത്ത് സി പി ഐ നേതാവ് സി ദിവാകരൻ എഴുതിയ കത്തിലെ ഒരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണോ കെ എം എബ്രഹാമാണോ എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഒരുപക്ഷേ ചന്ദ്രശേഖരൻ എന്ന ഐ എൻ ഡി സി നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ആ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തന്നെ വരുന്നു. അപ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും ചേർന്ന് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നെല്ലാം വ്യക്തമാക്കേണ്ടത്. ഞാൻ അത് ഹൈക്കോടതിയുടെ കൺസിഡറേഷനിൽ ഇരിക്കുന്ന ഒരു കേസാണ്. ഇപ്പോൾ ഒരു സി ബി ഐ എൻക്വയറിയും നടക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഞാൻ വ്യക്തികളെ ഒന്നും പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത് എന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏൽപ്പിച്ച ഒരു ചുമതലയാണ്. ആ ചുമതലയിൽ പറയുന്നത് ധനകാര്യ സെക്രട്ടറി ആ കമ്മിറ്റിയുടെ, അതായത് ഇതിനകത്തുള്ള അഴിമതി നടന്നിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും സുതാര്യമാക്കാം എന്നുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് ആ ധനകാര്യ സെക്രട്ടറി വെച്ചത്. അപ്പോൾ ധനകാര്യ സെക്രട്ടറിക്ക് ഒരു ചുമതലയുണ്ട്. അത് പൊതുജനത്തിനോടുണ്ട്, പബ്ലിക്കിനോടുണ്ട്, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടുണ്ട്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് നേരിട്ട് കൊടുക്കേണ്ടി വന്നു. അതിൽ നിന്ന് കുറച്ചധികം തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, വന്നിട്ടില്ല എന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല, ഞാൻ എനിക്കൊരു വലിയൊരു പ്രോബ്ലം പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് നേരിടേണ്ടത് അന്നത്തെ എൻ്റെ പ്രൊഫഷണൽ ബാധ്യതയായിരുന്നു. അപ്പം ഞാനത് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിജിലൻസിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവരെ ഏൽപ്പിക്കുന്നത് ശരിയാവില്ല. കാരണം ഇപ്പോഴത്തെ ഐ എൻ ഡി ഒ സി പ്രസിഡന്റിന് ഈ സർക്കാരിലോ വിജിലൻസിലോ ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. വിജിലൻസിൻ്റെ അന്വേഷണം ബഹുമാനപ്പെട്ട ഒരു കോടതി ഉത്തരവിട്ടിട്ടാണ് വിജിലൻസ് അന്വേഷണം. അപ്പോൾ ഇതൊരു ക്വിക്ക് വെരിഫിക്കേഷനാണ്. അപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ നേരിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ രീതിയിലും കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പം സ്വാഭാവികമായിട്ട് അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല. ഒരു കാര്യത്തിൽ ഞാൻ ഒരു അല്പം ഒരു പ്രയാസം എനിക്കുള്ളത്, ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതാണൊക്കെ കശുവണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഞാൻ അതിലേക്കൊന്നും പോകാതെ തന്നെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളൊരു സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് എൻ്റെതിരെ പരാതിക്കാരൻ എൻ്റെ സ്വത്ത് വിവരങ്ങൾ തിരക്കുന്നത്. അപ്പം സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ട്, സ്വത്ത് വിവരങ്ങൾ ആ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്വത്ത് വിവരങ്ങളെല്ലാം കൊടുക്കുക. അതിനല്പം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയ്ക്കും ഭാര്യയുടെയും മകളുടെയും സ്വത്ത് ഇതിൽ വെച്ചിട്ടില്ല എന്ന് പറയുക. അപ്പോൾ അതിന് മറുപടി കൊടുത്തു. മൂന്നാമത് പിന്നെയും 15,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതിനും മറുപടി കൊടുത്തു. ഈ മറുപടിയൊക്കെ ഇരിക്കെ ഞാൻ ലോ സെക്രട്ടറി വഴി അന്നത്തെ വിജിലൻസ് ഡയറക്ടർ, അതായത് ഇപ്പോൾ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുൻപിരുന്ന അദ്ദേഹത്തിനോട് ഞാൻ ഈ കത്തായിട്ട് ലോ സെക്രട്ടറി വഴി അയച്ചു. എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇതാ, ഗവൺമെൻറ് ഇത് പരിശോധിച്ചിട്ട് നടപടി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുള്ള ഒരു കത്ത് ഞാൻ അദ്ദേഹത്തിന് എത്തി. കോടതിയിൽ ഈ കേസ് വിളിക്കുമ്പം, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മുൻപത്തെ വിജിലൻസ് ഡയറക്ടർ ഇതെടുത്ത് താഴെ അവിടെ അവരുടെ ലോ ഓഫീസേഴ്സ് ഉണ്ട്, ആ ലോ ഓഫീസേഴ്സിനെ എത്തിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, മുൻപ് ഇരുന്ന വിജിലൻസ് ഡയറക്ടർ പറയുന്നത്. ഏതായാലും കോടതിയിൽ ഈ കേസ് വിളിക്കുമ്പം ഈ ഡോക്യുമെൻറ്റ്സ് ബഹുമാനപ്പെട്ട കോടതിയിൽ അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. അതൊന്ന് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വിക്ക് വെരിഫിക്കേഷനിലേക്ക് പോവുകയില്ലായിരുന്നു. കാരണം ക്വിക്ക് വെരിഫിക്കേഷനകത്ത് ഒരു ഇമോഷണൽ ഒരു ആഘാതം കൂടി ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ കശുവണ്ടി കോർപ്പറേഷൻ്റെ സാരഥ്യം വഹിച്ചവരും ഇപ്പോഴത്തെ പരാതിക്കാരൻ ജോമോൻ പുത്തമ്പറിക്കലും തമ്മിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാനത് അങ്ങനെ ഞാൻ ഒരു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്പിറസി ഉണ്ട്. ഞാനിത് കോൺസ്പിറസി ഉണ്ടെന്ന് പറയുമ്പം സെബിയിലെ എൻ്റെ അനുഭവം ഞാൻ പറയാം. ആ സെബിയിൽ ആദ്യമായിട്ട് ടെലികമ്യൂണിക്കേഷനും ഇൻ്റർനെറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മാനിപ്പുലേഷൻ നടത്തിയത് കണ്ടുപിടിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം നയിച്ച ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ആ ഒരു അറിവും ആ അല്പം ഒരു എന്താ പറയുക, അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക, ഇത് തെളിയിക്കാനൊരു ബുദ്ധിമുട്ടൊന്നും വരികയില്ല. ഈ ഗൂഢാലോചന ഞാൻ ആരെയും ഞാൻ പേരുരുത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
അത് ഞാൻ ചെയ്യുന്നത് ശരിയുമല്ല, കാരണം ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ കൺസിഡറേഷനിലിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കോടതി ഇതിൻ്റെ ചാർജ് കൊടുത്തിട്ട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം ഈ കൂടാല തന്നെ പുറത്തു കൊണ്ടുവരാം. കേരളത്തിലെ ആളുകളുടെ മനസ്സിലുള്ള ഒരു സംശയം, താങ്കൾക്ക് സത്യേന്ദ്രകുമാർ ദുബൈ അവാർഡ് കാൺപൂർ ഐ എച്ച് യുടെ ഈയിടെ കിട്ടി, കേജ്രിവാളിനൊക്കെ കിട്ടിയ അവാർഡാണ്. അത് ധാർമ്മികതയ്ക്കും സുതാര്യതയ്ക്കും വേണ്ടി, സത്യസന്ധതയ്ക്കും വേണ്ടി നിൽക്കുന്നവർക്കുള്ള അവാർഡാണ്. അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ഒരാൾക്ക്, സഹാറ ഗ്രൂപ്പിനെതിരെയും അംബാനി സഹോദരന്മാർക്കെതിരെയും സെബി അംഗമെന്ന നിലയിൽ നീങ്ങിയ ഒരാൾക്ക് ഈ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന ഒരു അന്വേഷണം നേരിടേണ്ടി വന്നതിലുള്ള വൈരുദ്ധ്യം, അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് താങ്കളും ആലോചിച്ചിട്ടുണ്ടാവും, താങ്കൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് അതിൻ്റെ ഉത്തരം? ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലത്തെ അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഞാൻ സെബിയിലിരിക്കുമ്പം ഒരു ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണെന്ന് പറഞ്ഞ ഒരു ഐ ജി എൻ്റെ അടുത്ത് വരുന്നു. അതിനുശേഷം എനിക്ക് മഹാരാഷ്ട്ര പോലീസ് ധാരാളം പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നു, ഞാൻ വേണ്ട എന്ന് പറയുന്നതുവരെ പോലീസ് പ്രൊട്ടക്ഷൻ. അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് CBI ഡയറക്ടർഷിപ്പ് പദവി ഒഴിയേണ്ടി വന്ന ഒരു മാന്യദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കാനായിട്ട് ഒരു CBI എൻക്വയറി എൻ്റെ എതിരെ ഞാൻ നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ ആവശ്യപ്രകാരം ഇൻകം ടാക്സിൽ നിന്ന് രണ്ടാവർത്തി എൻ്റെ കണക്കുകൾ പരിശോധിച്ചു. ഈ പരിശോധനകളൊക്കെ വന്നു അതിനു മുൻപ് ഇവിടെ ഇരിക്കുമ്പോൾ, ഈ കേരളത്തിലിരിക്കുമ്പോൾ 90s വളരെയധികം നാളുകൾ ഞാൻ പോലീസ് പ്രൊട്ടക്ഷനിലായിരുന്നു. അതുപോലെ തന്നെ കുറേ ഒരു അര മുക്കാൽ വർഷമോളം എൻ്റെ വീട്ടിൽ പോലീസ് ബീറ്റ് വന്ന് ഞാൻ സുരക്ഷിതനായിട്ടിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരുന്നു പോകുന്നത്. അപ്പം പ്രയാസങ്ങൾ നേരിടാറുണ്ട്, പ്രയാസങ്ങൾ നേരിടുന്നതിൽ ബുദ്ധിമുട്ടും എനിക്ക് ഇല്ല. ആ പ്രയാസങ്ങൾ നേരിടുക എന്ന് പറയുന്നത് എൻ്റെ ജോലിയുടെ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന നിലപാടുകളുടെ ഒരു ഭാഗമായിട്ടേ ഞാൻ. പക്ഷേ ഇപ്പം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾ എടുക്കുന്ന നിലപാടുകളുടെ ഭവിഷ്യത്ത് എന്ന് മാത്രമാണോ താങ്കൾ ഇതിനെ കാണുന്നത്? അല്ലാതെ താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു പിടിപ്പുകേടും ഉണ്ടായിട്ടില്ല, ഒരു നോട്ടക്കുറവും ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുന്നുണ്ടോ? വിജിലൻസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടക്കുറവും ഉണ്ടായിട്ടില്ല, ഒരു നോട്ടക്കുറവും ഉണ്ടായിട്ടില്ല. എനിക്ക് പറയാൻ കഴിയാത്ത ഒരു പോയിൻ്റുണ്ട്, അത് ജോണി അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. അതായത് 1984 എൻ്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. 1988 കാലമാണ് ഞാൻ IIT പോകുന്നതും 1989-1994 അമേരിക്കയിൽ പോകുന്നു എൻ്റെ ആനാർബറിലുള്ള PhD വേണ്ടി. ആ കാലഘട്ടത്തിൽ അന്ന് ഇൻ്റർനെറ്റ് ഒന്നുമില്ല. അന്ന് ഞങ്ങളുടെ പതിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ അവിടെ നിന്നൊരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തരും. ഞാൻ ഈ ലീവ് വിതൗട്ട് അലവൻസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തന്നില്ല. മാത്രമല്ല ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പം പ്രോപ്പർട്ടി ഒന്നും ഇല്ലല്ലോ അമേരിക്കയിൽ. അതുകൊണ്ട് 1987 എൻ്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിലും പ്രോപ്പർട്ടി ഓൺഡ് എന്ന് പറഞ്ഞിട്ട് നില്ലാണ്. 1994 ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഫയൽ ചെയ്തതിനകത്തും പ്രോപ്പർട്ടി ഓൺഡ് നിൽ ആയിട്ട്. അപ്പോൾ അന്നൊന്നും എനിക്ക് പ്രോപ്പർട്ടി ഇല്ല. ആ ഒരു 6 എനിക്ക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നാട്ടിൽ വന്നു പോകാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6 ഞാൻ അമേരിക്കയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എന്നെ ഇവിടുന്ന് എൻ്റെ കുട്ടികളെയും കാണാൻ എൻ്റെ മാതാപിതാക്കൾ അവരുടെ ചിലവിൽ അമേരിക്കയിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അതൊരു പ്രൊസീജിയറൽ എറർ അല്ലാതെ ഒരു ന്യൂനതയും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഇപ്പോൾ UK സിൻഹയെ സെബി ചെയർമാൻ ആക്കും എന്ന് കണ്ടപ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് താങ്കൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെന്നൊരു ആരോപണമുണ്ട്. എങ്ങനെയാണ് താങ്കൾ അതിനെ നേരിടുന്നത്? അത് ആരോപണം എന്ന് പറയുമ്പോൾ ഞാൻ 1 June 2011 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എൻ്റെ ഒരു ഉയർന്ന കേന്ദ്രമന്ത്രിയെ പരാമർശിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. അപ്പോൾ ഈ കത്തെഴുതാനായിട്ടൊരു മുൻ സാഹചര്യമുണ്ട്. അതിന് മുൻപ് 1 പല തെളിവുകളുമായിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് കയറിയിറങ്ങി. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ ഒരു പരിധി പറഞ്ഞാൽ ഒരു വിസിൽ ബ്ലോവർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ 1 ഈ കത്തെഴുതുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വിസിൽ ബ്ലോവർ പരിഗണന ആ കത്തിനോ എനിക്കോ നൽകിയില്ല. സെബിയിലെ അംഗത്വം തുടരണമെന്ന് അല്ലെങ്കിൽ സെബിയുടെ ചെയർമാൻ ആകണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ അംഗത്വത്തിൻ്റെ കാലാവധി തീരുന്നതിന് 1.5 മുമ്പ് താങ്കൾ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കൃത്യമായൊരു ഉത്തരം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും കൃത്യമായൊരു ഉത്തരമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെബിയുടെ അംഗത്തിൻ്റെ വേക്കൻസിയിലേക്ക് ഞാൻ അപേക്ഷിച്ചതുപോലുമില്ല. അപേക്ഷിക്കാതിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ക്രിറ്റിസിസം വന്നത്. കാരണം എൻ്റെ കത്തിനകത്തുള്ള കാര്യങ്ങൾ, വിസിൽ ബ്ലോവർ എന്നുള്ള കത്തിനകത്തുള്ള കാര്യങ്ങൾ, അത് Nerechovve അന്വേഷിക്കണമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. 5 കഴിഞ്ഞുപോയി, അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എങ്കിലും
അത് അന്വേഷിക്കുന്നതിൻ്റെ പകരം അത് തിരിച്ചു വിടാനായിട്ട്, പക്ഷേ വസ്തുത ഇതായിരുന്നു, ഞാൻ അപേക്ഷിക്കാത്ത ഒരു ജോലി ഞാൻ ആഗ്രഹിച്ചു, അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കത്തെഴുതി എന്നാണ് ആക്ഷേപം. പക്ഷേ ആക്ഷേപത്തിനകത്തുള്ള അർത്ഥശൂന്യത, താങ്കളുടെ ഉദ്ദേശത്തെ സുപ്രീം കോടതി തന്നെ സംശയിക്കാനും അങ്ങനെ ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ വിധിയിൽ ഉണ്ടാവാനും കാരണം താങ്കൾ ആ സമയത്ത് കത്തെഴുതിയതാണ്. അതെ. അപ്പോൾ ആ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ച് എനിക്കൊരു വാചകം ഒരു ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഞാനിവിടെ സെക്രട്ടേറിയറ്റിലിരുന്ന് ഒരു ദിവസം ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയുന്നു, ടി വിയിൽ സുപ്രീം കോടതിയുടെ എന്തോ ഒരു പരാമർശം വന്നതായിട്ടുണ്ട്. ഞാൻ ടി വി അപ്പോൾ വെച്ച് നോക്കി, ഓഫീസിലാണ്. അപ്പോൾ സുപ്രീം കോർട്ട് ഇൻഡിക്സ് ഏബ്രഹാം എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അവിടെ എടുത്ത എന്തെങ്കിലും തീരുമാനത്തിൻ്റെ ഒരു ക്രിറ്റിസിസം ആയിരിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചു. അപ്പം അന്വേഷിച്ച് വന്നപ്പം എൻ്റെ ഈ കത്ത് ഞാനറിയാതെ, ഞാനില്ലാത്ത ഒരു കേസിൽ ഒരു വ്യക്തി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു, യു കെ സിൻഹയുടെ അപ്പോയിൻമെൻറ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു അനക്ഷറായിട്ട് വെച്ചത് എൻ്റെ ഈ കത്ത, ഞാനറിയുന്നില്ല, ഞാൻ ആ കേസിലില്ല. അപ്പം ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോടതി ഒരു പാരായ്ക്കകത്ത് ഞാൻ മോട്ടിവോടുകൂടിയാണ് ആ കത്ത് അയച്ചതെന്ന് ഒരു പരാമർശം റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നപ്പം ഒരാൾക്കുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിന് ഇംപ്ലീഡ് ചെയ്ത് അത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനതനുസരിച്ച് ഒരു ശ്രീ കെ കെ വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗോപാൽ ശങ്കർ നാരൻ എനിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ ഇംപ്ലീഡ് ചെയ്യാൻ കോടതി അനുവദിച്ചില്ല. അപ്പോൾ ഇതിനു ഈ ജഡ്ജ്മെൻ്റിൽ തന്നെ വളരെ വിശേഷം, ആ പെറ്റീഷണറെക്കുറിച്ചും കോടതി ധാരാളം വിമർശനം പറഞ്ഞു, വളരെയധികം ശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശനം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ശ്രീ പ്രശാന്ത് ഭൂഷണാണ്. അപ്പോൾ ശ്രീ പ്രശാന്ത് ഭൂഷൺ അവിടെ എഴുന്നേറ്റപ്പോഴും കോടതി പറഞ്ഞു ഇല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാദം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു, പിറ്റേ സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചു. ആ സിറ്റിങ്ങിൽ എനിക്ക് വേണ്ടി എൻ്റെ ലോയർ വന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രശാന്ത് ഭൂഷൺ സാറിൻ്റെ പകരം അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ശാന്തിഭൂഷൺ അവിടെ വന്നു. അപ്പം ശ്രീ ശാന്തിഭൂഷൺ എഴുന്നേറ്റിട്ട് ഈ പെറ്റീഷണറിന് വേണ്ടി വാദിച്ചപ്പം പറഞ്ഞു, ഇത് ഞാൻ ഫോർവേഡ് എഴുതിയ ഒരു പുസ്തകം ആണിത്, ഇതിനകത്തെ ഓതറാണ് ഈ പറയുന്ന കക്ഷി, അദ്ദേഹത്തിനെക്കുറിച്ച് നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് വാദിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, അദ്ദേഹത്തിനെക്കുറിച്ചുള്ള, അതായത് പെറ്റീഷണറിനെക്കുറിച്ചുള്ള എല്ലാ പരാമർശവും കോടതി റദ്ദാക്കി. അപ്പോൾ എൻ്റെ വക്കീൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റപ്പം പറഞ്ഞു, ഇല്ല, ഇംപ്ലീഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞു. അപ്പോൾ അതാണ് ഒരു ദൈവകൃപ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും നന്ദിയോടെ സ്മരിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ശ്രീ ശാന്തിഭൂഷൻ്റെ എൻ്റെ 6 മാസത്തെ ശമ്പളം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റിംഗ് ഫീ കൊടുക്കാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോടും ചോദിക്കാതെ എന്നെ പരിചയമില്ല, അദ്ദേഹം എഴുന്നേറ്റ് കോടതി പറഞ്ഞു, മൈ ലോർഡ്സ്, ദാറ്റ് വിൽ ബി എൻ ഇൻജസ്റ്റിസ് ടു എൻ ഓണസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി, സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ഒരുപക്ഷേ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഇംപ്ലീഡ് ചെയ്യാത്ത ഒരു ഓഫീസറിൻ്റെ കുറിച്ചുള്ള പരാമർശം ആരോടും ഇംപ്ലീഡ് ചെയ്യാതെ തന്നെ നീക്കം ചെയ്തു. എങ്ങനെ നീക്കം ചെയ്തു? ഇത് കാരണം, ഇത് ഈ കോണ്ടെക്സ്റ്റിൽ മാത്രം പറഞ്ഞതാണ്, ഇത് ഇദ്ദേഹത്തിൻ്റെ സർവീസ് കരിയറിനെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല എന്നെഴുതി ജഡ്ജ്മെൻറ്. ആ ജഡ്ജ്മെൻ്റ് ആരും പുറത്ത് പറയുന്നില്ല. പുറത്ത് പറയാനായിട്ട് ആ ജഡ്ജ്മെൻറ്റ് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ആദ്യ പരാമർശങ്ങൾ വീണ്ടും വീണ്ടും പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലും താങ്കൾ മുമ്പേ പറഞ്ഞ ആ ഗൂഢാലോചന തന്നെയാണ് സംശയിക്കുന്നത്? തീർച്ചയായിട്ടുമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ് ഇതിപ്പം ആ ഒരു കത്ത് തന്നെ, ഇതേ എൻ്റെതിരെ പരാതി കൊടുത്ത ആ വ്യക്തി തന്നെ എനിക്ക് വായിച്ചു തന്നു. സർക്കാരിൻ്റെ ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് താങ്കൾ. ഇപ്പോൾ ഈ ഗൂഢാലോചനക്കാരെല്ലാം ഇപ്പോഴും ഒന്നിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ താങ്കൾക്കും അതേക്കുറിച്ചുള്ള വിവരം കിട്ടും, അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും ആ വിവരം കിട്ടും. പക്ഷേ അത് ഞാൻ പറയുക എന്നുള്ളത് ശരിയായിട്ടുള്ള രീതിയല്ല. അതൊരു ബഹുമാനപ്പെട്ട കോടതിയുണ്ട്, കുറ്റാന്വേഷണ ഏജൻസികളുണ്ട്, അവർ കണ്ടുപിടിക്കണം. അപ്പോൾ താങ്കൾക്കെതിരായി നടക്കുന്ന ഇത്തരം ഗൂഢാലോചനകളിൽ വിജിലൻസ് ഏതെങ്കിലും തരത്തിൽ കക്ഷിയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിജിലൻസ് കക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം വിജിലൻസ് ആണ് എൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് വിജിലൻസിലുണ്ടായിരുന്നു. അത് മുൻ ഡയറക്ടർ പറയുന്നത് അതെടുത്ത് അത് കോടതിയുടെ മുന്നിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ട് ആ ഡോക്യുമെൻസ് കൊടുത്തില്ല? ഈ ഡോക്യുമെൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നം വരികയില്ലായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് ഇൻടാക്ട് ആയിട്ട് വെക്കാമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത, അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കളുടെ വിശ്വാസ്യത, ഇതേക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെയാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്നല്ലേ താങ്കൾ പറയുന്നത്? ഇല്ല, അത് ഞാൻ പറയുകയല്ല. കാരണം വിജിലൻസ് അല്ല ഇതിനകത്ത് ചെയ്തത്. ഇത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ് നടത്തിയ ക്വിക്ക് വെരിഫിക്കേഷനാണ്.
അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വിജിലൻസിനെ ബഹുമാനപ്പെട്ട കോടതിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ വിജിലൻസിനെ കുറ്റം പറയുന്നതിനകത്ത് അർത്ഥമില്ല. അങ്ങനെയെങ്കിൽ താങ്കളുടെ സാന്നിധ്യത്തിൽ ഒരു എസ് പി താങ്കളുടെ വീട്ടിൽ വന്ന് പരിശോധന നടത്തിയപ്പോൾ അതേക്കുറിച്ച് താങ്കൾ വളരെ വികാരപരമായി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ വന്ന ടീമിലെ ആളുകൾ ഞാൻ കണ്ടില്ല, എൻ്റെ ഭാര്യ ഷേർലിയാണ് കണ്ടത്. ഒരു രീതിയിലും ഉള്ള തെറ്റായിട്ടുള്ള ഒരു പെരുമാറ്റം, വളരെ മാന്യതയോടുകൂടിയാണ് പെരുമാറിയത്. എങ്കിലും അത് ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവിടെ ഒരു വീടുണ്ട്, ആ വീട് ഞങ്ങൾ താമസിക്കുന്ന IASഉം IPS ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഒരു കോളനിയിലെ ഒരു വീടാണ്. അപ്പോൾ ആ വീട് അളക്കുക എന്നൊക്കെ പറയുന്നത്, അവിടെ വന്ന് നോക്കിയിട്ട് പോകണം എന്നൊക്കെ പറയുന്നതിനകത്ത് അതും ഞാനില്ലാത്തൊരു സമയത്ത് വരേണ്ടിയ ഒരു കാര്യം. അതെ, അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും പറഞ്ഞത്. അദ്ദേഹം അറിഞ്ഞില്ല എന്നും, അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അത് അദ്ദേഹം അറിയാതെ ആയിരിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഒരാളിൽ എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം ഞാനെങ്ങനെയാണ് കുറ്റം ആരോപിക്കുന്നത്? പക്ഷേ എന്നിരുന്നാലും ഒരു ഞാൻ സംസ്ഥാനത്തിൻ്റെ മൂന്നാമത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും കഴിഞ്ഞാൽ ഞാനാണ് ഏറ്റവും സീനിയർ മോസ്റ്റ്. അപ്പോൾ എൻ്റെ ഒരു വീട്ടിൽ വിജിലൻസിൽ നിന്നൊരു ടീം വരിക, അത് വിജിലൻസ് തലപ്പത്തിരിക്കുന്ന ആൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പം എനിക്കൊരു വിഷമമുണ്ട്. അതിലൊരു സാമാന്യ മര്യാദ പോലും ഉണ്ടായില്ല എന്ന വിശ്വാസത്തിലാണ് താങ്കൾ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ഒരു ശ്രമമായി അതിനെ കണ്ടതും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതും. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ഈ ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടറിൻ്റെ ഒരു അറിവോടല്ല ഇത് എൻ്റെ ഭവനത്തിൽ വന്നത് എന്നുള്ളത് ഒരു 3 മണിയോടുകൂടി ആകുമ്പോഴാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇത് 11 മണിക്ക് നടക്കുന്ന ഒരു വീട് സന്ദർശനമാണ്. അത് ഞാൻ പറഞ്ഞ കണക്ക് ഉദ്യോഗസ്ഥർ വന്ന് എല്ലാം മര്യാദയായിട്ടാണ് പെരുമാറിയതൊക്കെ. പക്ഷേ വീട് സന്ദർശനത്തിന് വന്നപ്പോൾ തന്നെ TV മാധ്യമങ്ങളിൽ അത് സ്ക്രോള് ചെയ്ത് തുടങ്ങി. അപ്പോൾ സ്ക്രോള് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിനകത്തുള്ളൊരു വിഷമം, ഇത് വിജിലൻസ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി ഒരു ഉത്തരവിട്ടാൽ അത് ക്വിക്ക് വെരിഫിക്കേഷൻ ആണെങ്കിലും FIR രജിസ്ട്രേഷൻ ആണെങ്കിലും ചാർജ് ഷീറ്റ് ആണെങ്കിലും ഏത് സ്റ്റേജ് ആണെങ്കിലും വിജിലൻസ് കോടതിയുടെ ഉത്തരവനുസരിച്ച് അന്വേഷിക്കപ്പെടുന്ന ഒരാളെന്നുള്ള ഒരു അപകീർത്തിയുണ്ട്. അതൊരു വേദന എടുക്കുന്ന ഒരു അപകീർത്തിയാണ്. ഒരു SP മാത്രം വിചാരിച്ചാൽ അങ്ങനെ ഒരു പരിശോധന നടക്കില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. താങ്കളും ആ പക്ഷത്താണോ? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഇടത് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി ആയിട്ടുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രവർത്തനം, അതുപോലെ ഇത് ഈ രീതിയിലൊരു പ്രവർത്തനം നടക്കുന്നത് എൻ്റെ അറിവില്ലാതെ ആകുന്നത് എനിക്കൊരു പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇനിയും കൂടുതൽ കമൻറ്റ് ചെയ്യാൻ, പക്ഷേങ്കിൽ ഒരു പേഴ്സണലായിട്ട് വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ ഈ പറഞ്ഞ ഈ പോലീസ് പ്രൊട്ടക്ഷനും CBIയുടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അന്നൊക്കെ വളരെ ധൈര്യശാലിയായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ വലം കൈയായിട്ടുണ്ട്. അന്ന് വൈകിട്ട് ഞാൻ സാധാരണ 9:30 ഓഫീസിൽ വന്നാൽ ഉച്ചയ്ക്ക് ഉണ്ണു പോകാറില്ല. ജോലി കഴിഞ്ഞ് രാത്രി ഒരു 9 മണിയാകുമ്പോഴാണ് പോകുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പം ഷേർലി വളരെ കാമായിട്ടിരുന്നത് പോലെ തോന്നി. പിന്നെ 2-3 പ്രാവശ്യം മൊബൈലിൽ വിളിച്ചു. പിന്നെ വന്നവരും വളരെ ഡീസൻ്റ് ആയിട്ടാണ് പെരുമാറിയത് വിജിലൻസിലെ ടീം. അതുകൊണ്ട് ഞാൻ പോയില്ല, ഞാൻ അന്നത്തെ ദിവസവും 9 മണിക്ക് മാത്രമേ എത്തിയുള്ളൂ. അവിടെ ചെന്നപ്പം മാതാവിൻ്റെ പടത്തിന് മുന്നിൽ കൊന്തയൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപ്പം പെട്ടെന്നങ്ങ് അങ്ങ് അണ പൊട്ടുന്ന കണക്ക്. അന്ന് ആദ്യമായിട്ട് ഈ 35 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഔദ്യോഗിക കൃത്യ നിർവഹണം കാരണം മനസ്സിനൊരു പ്രയാസം. പക്ഷേ പിന്നീട് JK തോമസ് ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞപ്പോൾ താങ്കളുടേത് വികാരപരമായ ഒരു നടപടിയായി പോയി എന്ന് തോന്നിയോ? എൻ്റേത് വികാരപരമായ നടപടി അല്ലായിരുന്നു. കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞ ഫാക്ട്സ് അല്ലാതെ ഒന്നും ഞാൻ പറയുന്നില്ല. വസ്തുതകൾക്കപ്പുറത്ത് JK തോമസിൻ്റെ വ്യക്തി വൈരാഗ്യമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് താങ്കൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ. അതേക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. വ്യക്തി വൈരാഗ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ചില മോട്ടീവ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കത്ത് മാധ്യമങ്ങളിൽ അത് വന്നു. യഥാർത്ഥത്തിൽ അത് മുഖ്യമന്ത്രി അത് കൺസിഡർ ചെയ്തിട്ടൊരു തീരുമാനം എടുക്കേണ്ടിയ കത്താണ്. അപ്പം ശ്രീ JK തോമസ് ആണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആകരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ JK തോമസ് തന്നെ ഇത് ചെയ്യിപ്പിച്ചിരിക്കാൻ ഇടയുണ്ട് എന്ന ചില സാഹചര്യങ്ങളും നിലനിൽക്കുന്നില്ല. അദ്ദേഹം ഒരു വളരെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ, അദ്ദേഹം തന്നെ പറയുകയാണ് അദ്ദേഹം അറിഞ്ഞിട്ടല്ല. അപ്പം ഇന്നത്തെ എൻ്റെ ജോലി, ഞാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിനെക്കാട്ടിലും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇന്ന് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ആവശ്യപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണ വിലയ്ക്ക് തന്നെ എടുക്കുന്നു.
ജെ കെ തോമസ് പറയുന്നത് മുഖവിലയ്ക്ക് തന്നെ താങ്കൾ എടുക്കുമ്പോഴും ജെ കെ തോമസും താങ്കളും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നിസ്തർക്കമാണ്. ഇപ്പോൾ ധനകാര്യ ഇൻസ്പെക്ഷൻ വിങ് നടത്തിയ ചില പരിശോധനകളിൽ അദ്ദേഹം പോർട്ട് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിന് ചില നടപടികൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഞാനും എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ റെക്കോർഡ് 750 കേസോളം ഞാൻ ഇൻവോൾവ് ചെയ്ത് പരിശോധിച്ചിട്ടുള്ള കേസുകളുണ്ട്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, അദ്ദേഹവും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്പർദ്ധ വെക്കേണ്ടിയ ഒരു അതൊരു അൺപ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെത് ഞാൻ വിളിച്ചു വരുത്തിയതല്ല. അവിടെ കിട്ടുന്ന ഒരു പരാതി അന്വേഷിച്ചു, അതിൻ്റെ നോർമലായിട്ടുള്ള കോഴ്സിൽ പോയി തിരിച്ചു വന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്പർദ്ധ വെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊഫഷണലിസത്തെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടാവാം, താങ്കൾക്കും പരിചയമുണ്ടാവും. അങ്ങനെ ഒരാളാണ് ജെ കെ തോമസ്, താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നില്ല ശ്രീ ജെ കെ തോമസ് അങ്ങനെ ഒരു ഞാനിത് അന്വേഷിച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയല്ല ഇത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിനെ പോലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ അത് പറയുമ്പോൾ ഞാനത് മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതല്ലേ എൻ്റെ ഒരു എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരം ചില പ്രതിസന്ധികൾ വരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വിഷമത്തിലാവും. ഇപ്പം ജെ കെ തോമസ് ഒരു വശത്ത്, കെ എം എബ്രാഹിം ഒരു വശത്ത്, രണ്ടുപേരും വേണ്ടപ്പെട്ടവരാണ്. മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ കാര്യത്തിലൂടെ പ്രതികരിച്ചത്? എനിക്ക് ഞാൻ പറഞ്ഞത് ഈ കേസിൽ എനിക്ക് വാസ്തവത്തിൽ പറഞ്ഞാൽ വലിയൊരു ഒരു സന്തോഷം തോന്നിയ കുറേ സന്ദർഭങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അസംബ്ലിയിൽ ഇത് ഡിസ്കഷന് വന്നപ്പോൾ ഹോം മിനിസ്റ്ററാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയോ വിജിലൻസിനെയോ തള്ളിക്കൊണ്ട് അദ്ദേഹത്തിനൊരു നിലപാടെടുക്കാൻ പറ്റിയില്ല. ആ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം എനിക്കൊരു വാക്ക് സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയൊരു വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. അത് കെ എം എബ്രാഹിം നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു, അതുപോലെ ജെ കെ തോമസിനെയും അദ്ദേഹം 100% ന്യായീകരിച്ചു. അതെ, അത് ജെ കെ തോമസിനെ ന്യായീകരിക്കുന്നത് അദ്ദേഹം ജെ കെ തോമസിനോടിനെ കുറിച്ചുള്ള അസസ്മെൻ്റ് ആണല്ലോ. പക്ഷേ എന്നെക്കുറിച്ച് ന്യായീകരിച്ചതാണ് എനിക്ക് പ്രധാനം. അപ്പോൾ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ആ ചർച്ചകളിലൊക്കെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ പോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ എന്നെക്കുറിച്ച് ഒരു വളരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പുറത്തും അസംബ്ലിയുടെ പുറത്തും സംസാരിച്ചു. ഡോക്ടർ തോമസ് ഐസക്ക് എൻ്റെ തന്നെ മന്ത്രി, അദ്ദേഹം ഒരു വസതി പറഞ്ഞാൽ എനിക്കൊരു വേദന ഉണ്ടാകരുത് എന്ന് ഉള്ള ഒരു ആഗ്രഹം വെച്ചു പോലും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹവും സംസാരിച്ചു, സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. പിന്നെ ഒരുപടി ആളുകൾ സംസാരിച്ചു. എനിക്ക് ഏറ്റവും ടച്ചിങ്ങായിട്ട് തോന്നിയ ഒരു കാര്യം, അന്ന് ഈ വിജിലൻസ് വന്നു എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വന്നപ്പം എന്നെ ആദ്യം എൻ്റെ മൊബൈലിൽ മിസ് കോള് കണ്ടത് എൻ്റെ പഴയ മിനിസ്റ്റർ ശിവദാസ് മേനോൻ സാറിൻ്റെ ആയിരുന്നു. അപ്പോൾ അന്ന് ഇന്ന് അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത് 96 അപ്പോൾ അത് ആ ഫോൺ കിട്ടും, ഫോൺ കിട്ടി അദ്ദേഹം സംസാരിക്കുമ്പം അദ്ദേഹം പറയുന്നത് എബ്രഹാം നോ ബഡി വിൽ ബിലീവ് എനിത്തിങ് എന്നാണ് പറയുക, എഗൻസ്റ്റ് യു എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല അനുഭവം എനിക്ക് ഉണ്ടായി. എല്ലാവർക്കും സ്വീകാര്യനായ വിശ്വാസ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണിത്, താങ്കളത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ വിലയിരുത്തുന്നത് നമ്മൾ ഒരുപാട് നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പം അഴിമതിക്കെതിരെ ഞാൻ ഈ എടുത്ത കേസ് പറഞ്ഞ കേസുകളിലൊക്കെ എനിക്ക് എവിടെയൊക്കെ ബുദ്ധിമുട്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ജീവിതത്തിൽ നിലപാടെടുക്കുക എന്നുള്ളത് എന്നിൽ നിന്ന് ഭരണഘടന ആവശ്യപ്പെടുന്ന ഒരിതാണ്. എന്നിൽ നിന്ന് എനിക്ക് സമൂഹം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കർത്തവ്യമാണ് അത്. ഒരുപിടി കാര്യങ്ങളിൽ എടുത്തിട്ടുണ്ട്. ആ എടുക്കുമ്പോഴൊക്കെ എപ്പോഴും കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകണമെന്നില്ല, ഒരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ വില കൊടുക്കാനായിട്ടുള്ള ഒരു മനസാന്നിധ്യമാണ് ഒരു പക്ഷേങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഇതുവരെയും ദൈവാനുഗ്രഹത്താൽ അതിന് ബുദ്ധിമുട്ടൊന്നും. അപ്പോൾ ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിൽ ഇങ്ങനെ എല്ലാവരും താങ്കളെ പിന്തുണച്ച കാര്യം താങ്കൾ പറഞ്ഞു. പക്ഷേ ഏറ്റവും വേദന ഉണ്ടാക്കിയ തരത്തിൽ ചില അനുഭവങ്ങളും താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ വേദന, എനിക്ക് ഏറ്റവും വേദന അനുഭവിച്ചത് അന്ന് വൈകിട്ട് 9 വീട്ടിൽ ചെന്നപ്പോഴാണ്. അതല്ലാതെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ താങ്കൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഭരണാധികാരികളിൽ നിന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന്? ഞാൻ ഈ പറഞ്ഞ തിക്താനുഭവങ്ങളെല്ലാം ഓരോ നിലപാടെടുക്കേണ്ടതിന് കൊടുക്കേണ്ടിയ ഒരു വിലയാണ്. അത് തിക്താനുഭവം എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ആ തിക്താനുഭവം ഉണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിലപാടെടുക്കാതിരുന്നാൽ മതി. ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് നിലപാടെടുക്കാതെ അവരുടെ ജീവിതം കഴിഞ്ഞു പോകും. പക്ഷേ അങ്ങനെ വില കൊടുക്കേണ്ടി വരുന്നെങ്കിൽ താങ്കൾ ധനകാര്യ സെക്രട്ടറി സ്ഥാനത്ത്, അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നില്ല ഈ സർക്കാരിലും. കാരണം കഴിഞ്ഞ സർക്കാർ തന്നെ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമോ ഭരണ നേതൃത്വമോ പറഞ്ഞ പല കാര്യങ്ങളും താങ്കൾ ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ താങ്കളെ നിലനിർത്തി. ഇപ്പോഴത്തെ സർക്കാരിനും എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് വിചാരിച്ചല്ല താങ്കളെ അവിടെ വെച്ചിരിക്കുന്നത്? അതൊരു വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത്
ഒരു ഉദ്യോഗസ്ഥൻ നിലപാടെടുക്കുന്നു. ഇപ്പം ഞാൻ എല്ലാ ഫയലിലും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, എന്തു വന്നാലും എതിർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇതില്ല. പക്ഷേ ആവശ്യത്തിന് ഞാൻ എതിർക്കുകയും പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ കർത്തവ്യം നിർവഹിക്കുകയും ചെയ്താൽ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ടായിരിക്കണം ഞാൻ പറഞ്ഞത്, കണക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ദൈവാനുഗ്രഹമായിരിക്കാം ഞാൻ കസേരയിൽ തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിലപാടെടുത്തു അതുകൊണ്ട് തന്നെ മാറ്റിക്കളയും എന്നുള്ള ഒരു രീതിയല്ല. കേരള സർക്കാരുകളൊക്കെ വളരെ ഇവോൾഡാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ അവർ വിലമതിക്കുന്നത് ഒരു നിലപാടെടുത്തു ഞങ്ങൾക്കൊരു തടസ്സമായിട്ട് നിന്നു അതുകൊണ്ട് മാറ്റിക്കളയാം, അങ്ങനെയല്ല. ജെ കെ തോമസിനോടും ചോദിച്ച ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപാട് വിജിലൻസ് അന്വേഷണങ്ങൾ വരുന്നു, എന്ത് ചെയ്താലും ഒരു പക്ഷേ പിന്നീട് ഉത്തരം പറയേണ്ടി വരും എന്നൊരവസ്ഥയുണ്ട്. ഇതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ വല്ലാത്തൊരു പരിഭ്രാന്തി ഉണ്ടാക്കുകയും തീരുമാനങ്ങൾ എടുക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടോ? പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജിലൻസ് എൻക്വയറി വന്നു, വിജിലൻസ് എൻക്വയറി അല്ലെങ്കിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നതിനൊരു രീതിയുണ്ട്. പക്ഷേ ഇതൊരു ഒരു 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 ട്രയൽ ബൈ ദ മീഡിയ ആയിട്ട് മാറ്റുകയാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ സ്ക്രോള് തുടങ്ങി. അപ്പം ഈ കൂടുതൽ വേദനിപ്പിക്കുന്ന ഈ പ്രോസസ്സല്ല, ഈ ഒരു ട്രയലാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട കോടതി വിജിലൻസ് എൻക്വയറി ഉത്തരവിടുമ്പോൾ അത് ക്വിക്ക് വെരിഫിക്കേഷൻ ആണെങ്കിലും FIR ആണെങ്കിലും എല്ലാം കോടതി വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ യാഥാർത്ഥ്യം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ കിട്ടുന്നത് പോലെയാണ്. ഇപ്പോൾ ഇത് ശിക്ഷ കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം ഈ കേസ് എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്യുന്ന ഒരു സമയം വരും. ഈ ക്ലോസ് ചെയ്യുന്ന സമയം വരുമ്പോൾ ഈ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഇത്രയും വാർത്താ പ്രാധാന്യം അന്നുണ്ടാവില്ല. അപ്പം ഈ വിധിക്കപ്പെട്ട് വിജിലൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു 23rd ധനകാര്യ സെക്രട്ടറി എനിക്ക് ഉള്ള കിട്ടിയ ഒരു 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 ചാർത്തി കിട്ടിയ ഒരു പട്ടമാണ് ഈ വിജിലൻസ് എൻക്വയറി നേരിട്ടു എന്നുള്ളത്. അത് ആർക്കും വായിക്കാൻ ഒക്കെയല്ല. അപ്പോൾ ഒന്നാം പ്രതി വിജിലൻസ് ആണോ മാധ്യമങ്ങളാണോ? രണ്ടുപേരുമല്ല. കാരണം എനിക്കിപ്പോൾ നീതി തരേണ്ടിയതും വിജിലൻസാണ്. എന്നെ ഈ ആവശ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചതും മീഡിയയാണ്. മീഡിയയുടെ എല്ലാ ചർച്ചകളിലും ഒന്നിലധികം ആളുകൾ വളരെ ശക്തമായിട്ട് എന്നെ, ചിലർക്കിടയ്ക്ക് എന്നെ അറിയുപോലുമില്ല. അപ്പം അറിയാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു നല്ല അഭിപ്രായം പറയുക, അദ്ദേഹം ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാന്ന് പറയുക, അതും വന്നത് മീഡിയയിൽ തന്നെയാണ്. അപ്പം ഒരു കാരണവശാലും ഞാൻ കുറ്റം ഇവർ രണ്ടുപേരും മീഡിയയോ അല്ലെങ്കിൽ വിജിലൻസോ കുറ്റസ്ഥാനത്തോ പ്രതിസ്ഥാനത്തോ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്വന്തം കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? കുറച്ച് മനസ്സിനുള്ളൊരു ഒരു മനസാന്നിധ്യം വേണം, കുറച്ച് ധൈര്യം വേണം. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരും ജീവിതത്തിൽ, ഇത് നേരിടണം. ഒരു നല്ലൊരു ഒരു കുടുംബജീവിതം വേണം, അത് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും അത് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. അത് ആവശ്യമെന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളുടെ സഹോദരങ്ങളിൽ, നമ്മളുടെ സുഹൃത്തുക്കൾ, ഇപ്പം എന്നെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഒരു ശക്തി കിട്ടുന്നത് ഇങ്ങനൊരു പ്രശ്നത്തിൽ കൂടെ നടന്ന് നീങ്ങുവാനായിട്ട്. അപ്പോൾ അത് വളരെ ആവശ്യമാണ്. നമ്മളുടെ കുടുംബം, നമ്മളുടെ പിന്നെ നമ്മളിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇവരുടെ ഇടയ്ക്ക് ഒരു കൂട്ടായ്മ നമ്മുടെ പിന്നിലില്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം നേരിടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ കുടുംബത്തിൻ്റെ പിന്തുണ ഏത് സന്ദർഭത്തിലാണെങ്കിലും വലിയൊരു ശക്തി തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ കുടുംബത്തിൻ്റെ പിന്തുണയൊന്നും ഇല്ലാതെ തന്നെ നന്നായി ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവേണ്ടേ ഒരു സിവിൽ സർവീസിൽ? അതില്ലാത്തത് എന്തുകൊണ്ടാണ്? സിവിൽ സർവീസിലൊരു സാഹചര്യം ഉണ്ടാകണം. അത് ഒരുപക്ഷെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ട്രാൻസ്പെറൻസിയും പ്രോസസ്സുകളുമൊക്കെ ഇപ്പോഴും പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സൈഡിൽ വികസനത്തിന് വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരാവശ്യം വരുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഡർ വിളിക്കുന്നു, 4-5 മാസം എടുക്കും ഒരു ടെൻഡർ വിളിക്കാൻ. ടെൻഡർ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ടെൻഡർ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീടെൻഡർ ചെയ്യണം. അപ്പോൾ ഒരു വർഷം മാറിക്കിട്ടി. അപ്പോൾ ചിലപ്പം ഒരു ഷോർട്ട് കട്ട് എടുക്കും ഉദ്യോഗസ്ഥർ. ഒരു ടെൻഡർ ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് വീണ്ടും ടെൻഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഇന്ന് നമ്മുടെ നിയമങ്ങളും നമ്മുടെ രീതികളും ഒന്നും അത്രത്തോളം ഉയർന്നിട്ടില്ല. അപ്പം നമ്മളുടെ കാലികമായിട്ടുള്ള വികസന ആവശ്യങ്ങൾ, ആ വികസനത്തിനെ നമ്മൾ എങ്ങനെ വികസനം നടപ്പിലാക്കി കൊടുക്കാം എന്നുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഘടനകളൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ നിയമങ്ങളും നമ്മളുടെ ഇപ്പോൾ പ്രൊക്യൂർമെൻറ്റ് റൂൾസ് ഉദാഹരണത്തിന്, ഇതെല്ലാം കുറേ കൂടെ പരിഷ്കരിച്ച്
ഈ ഫിയർലെസ്സായിട്ട് ഭയമില്ലാതെ ഒരു ഉദ്യോഗസ്ഥന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തിനാവും അത് വരും. അടുത്ത തലമുറയെക്കുറിച്ച് ആലോചിക്കാതെ, അടുത്ത തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഭരണാധികാരികളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയാമോ? എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഭരണാധികാരികൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് ഇലക്ഷനിൽ വരണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നിയമമൊന്നും ലംഘിക്കാൻ പറഞ്ഞ എപ്പോഴും അങ്ങനെ പറയുന്നില്ല. എന്നാൽ എല്ലാ ഭരണാധികാരികളും ഒരുപോലെ ഈ സത്യസന്ധതയ്ക്ക് വേണ്ടി നിലനിൽക്കും എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനിപ്പോൾ 35, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 35 വർഷത്തോളം ജോലിയിലിരിക്കുന്നു. അപ്പം വ്യത്യസ്തമായിട്ടുള്ളത് വ്യക്തികൾ കാരണമാണ്. അപ്പം മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ, ആ അംഗങ്ങളുടെ ഒരു ഇൻറ്റഗ്രിറ്റിയാണ് അതിനെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാമായിരുന്നുവെന്ന്? ഇല്ല, കേരളത്തിൽ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു കേരളത്തിലാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കേണ്ടത്. കാരണം കേരളത്തിൽ നിയമങ്ങളുണ്ട്, കോടതികളുണ്ട്, അപ്പം ഇവിടെയൊക്കെ നമുക്ക് പോകാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം കേരളത്തിലെ പോലെ ഇൻസ്റ്റിറ്റ്യൂഷനും, മീഡിയയെക്കുറിച്ച് പറഞ്ഞു, മീഡിയ ആണെങ്കിലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ഇത്ര അധികം മെച്യൂറായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. അപ്പം ഭാരതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ അത് കേരളത്തിൽ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അവിടെ റെമഡിക്കുള്ള സ്കോപ്പുണ്ട്. കാര്യങ്ങൾ തെറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ടാകുന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഓടിച്ചെല്ലാനായിട്ട് സംവിധാനങ്ങളുണ്ട്. അത് ഗവൺമെൻറ് രീതിയിലാകാം, മുഖ്യമന്ത്രിയാകാം, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയാകാം, അല്ലെങ്കിൽ ജുഡീഷ്യറി ആകാം. പക്ഷേ നമുക്ക് നല്ല സംവിധാനങ്ങളുണ്ട്. അതൊരു കേരളത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അതിനെ നമുക്ക് അങ്ങനെ ചെറുതായിട്ട് കാണാൻ കഴിയില്ല. ഈ ഔദ്യോഗിക ജീവിതത്തിനപ്പുറത്ത് താങ്കൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ടൈക്കോണ്ടോയിൽ താങ്കൾ സെക്കൻഡ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഇപ്പോൾ ഈ താങ്കളുടെ സഹപ്രവർത്തകരെ നേരിടാൻ അതുപോലും പോരാ എന്ന് തോന്നുന്നുണ്ടോ? അതൊരു ബുദ്ധിസ്റ്റ് ആദർശങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ആയോധന കലയാണ്. അത് അങ്ങനെ നേരിടാൻ ഉപയോഗിക്കേണ്ട ഒരു കലയല്ല. അത് യഥാർത്ഥത്തിൽ ഒരു മനസ്സ് ഭാഗപ്പെടുത്തണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ തോന്നി, അത് അതിനകത്തുനിന്ന് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, അത് ഒരുപാട് സന്ദർഭങ്ങൾ നേരിടാനായിട്ടുള്ള ഒരു ശക്തി അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന്. പ്രത്യേകിച്ച് ഈ കൺട്രോൾഡ് ആയിട്ടുള്ള ഇമോഷണൽ ഔട്ട്ബേഴ്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു കല പഠിപ്പിക്കുന്നുണ്ട്. അത്രയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിയന്ത്രണം വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. വളരെ നന്ദി.